അല്ലെങ്കിൽ ഫൈബറോ അല്ല മരക്കട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊക്കെ തട്ടിക്കയറ്റുക. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ വരില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വാൽവിൻ്റെ ഇത് വെച്ചിട്ടാണ് അപ്പം തട്ടി കയറ്റിയത്. ഇനി ഇവിടെ വരുന്നതാണ് ഓയിൽസിൽ, വലിയ ഈ ഓയിൽസിൽ. ഇത് ഓരോന്നിനും ഓരോ സൈസാണ് ഓയിൽസിലിൻ്റെത്. ഈ മോഡലിന് ഇങ്ങനെയുള്ള വലിയ ഓയിൽസിലാണ്. പഴയ മോഡലിൽ 2 പോർട്ടിൻ്റെ ഇതിനൊക്കെ ഓയിൽസിലിൻ്റെ ഒരു ഭാഗം സ്റ്റീലിൻ്റെ പ്ലേറ്റിംഗ് മാതിരി ഇങ്ങനെ പരന്ന് കിടക്കും. ഇനി നമുക്ക് ഒരു ഗമ്മ് അറൽടൈറ്റ് നിങ്ങൾക്ക് അറിയാലോ. ആ ഗമ്മ് ഞാനിന്ന് കുറച്ച് മിക്സ് ചെയ്യാണ്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഓയിൽസിലിൻ്റെ സെറ്റാവുന്നിടത്തിൽ ഇട്ട് കൊടുക്കണം. കാരണം അതിലെ ഓയില് എടുത്തു കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ കുറയും. എഞ്ചിൻ ഓയിൽ അതിലൂടെ ഒന്ന് ലീക്കാകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇതിനുള്ളൊരിത്. പിന്നെ ക്രാങ്ക് കൊടുക്കുമ്പോഴാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഓയിൽസിൽ കറക്റ്റ് സെറ്റ് ചെയ്ത് ഒരു ഭാഗം പൊന്തി കളിക്കുക. അതുപോലെ നമ്മൾ അതിനനുസരിച്ച് പിടിച്ച് സെറ്റ് ചെയ്യണം ഓയിൽസിൽ. അവിടെ ഇങ്ങനെ പൊന്തി ഓവർ പൊന്തി നിൽക്കരുത്. അതിന് കണക്കാക്കിയിട്ട് ആ കേസിനെ കണക്കാക്കിയിട്ട് തന്നെ ചെയ്യണം. തടയാത്ത രീതിയിൽ തന്നെ ചെയ്ത് റെഡിയാക്കിയെടുക്കണം. പൊന്തി കഴിഞ്ഞാൽ ക്രാങ്ക് കയറ്റുമ്പോൾ സീറ്റിങ്ങിൽ പ്രശ്നം വരും. ആണ് അവിടെ നിന്നും പൊന്തിയില്ല, കറക്റ്റ് ചെയ്തിട്ടാണ് ചെയ്ത്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിൻ്റെ ബെയറിങ്ങൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതാണ് ബെയറിങ് സെറ്റ് ചെയ്യുന്നതും അഴിക്കുന്നതും ഒക്കെ. ഇതാണ് ഇതിൻ്റെ നീഡിൽ, ഒരു ബെയറിങ് ആയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഈ കൗണ്ടർ ഗിയറിൻ്റെ നമ്മുടെ ബെയറിങ് നീഡിൽ ഫിറ്റ് ചെയ്യുന്നിടത്തിൽ, സെറ്റ് ചെയ്യുന്നിടത്തിൽ കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുത്തിട്ട് ആ നീഡിലിനെ ഞാൻ ഗ്രീസിൽ പിടിച്ച് നിർത്തിയിട്ട് വേണം ക്ലിയർ ആക്കി ചെയ്യാൻ. അല്ലെങ്കിൽ അത് ക്ലിയർ ആവില്ല. ഓവർ ഗ്രീസ് ഒന്നും ഇടണമെന്നില്ല. ഓരോ നീഡിൽ ബെയറിങ് ഇങ്ങനെ എടുത്ത് വെച്ച് റൗണ്ടിൽ ക്ലിയറാക്കിയെടുക്കണം. ക്ലിയറാക്കിയിട്ട് നല്ലേ ഉള്ളൂ. കൗണ്ടർ ഗിയറിൻ്റെ അപ്പം ക്ലിയറാക്കി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ മാത്രമല്ലോ കൗണ്ടർ ഗിയറിൻ്റെ ഷാഫ്റ്റ് ഗിയറിലെ ഉള്ളിലേക്ക് കിടക്കുകയുള്ളൂ, അല്ലാതെ കിടക്കില്ല. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. ബെയറിങ്, ഓയിൽസിൽ, പിന്നെ കറോണ ഗിയർ എന്ന് പറഞ്ഞാൽ എമേറ്റിക്ക് ഇതേമാതിരിയുള്ളൊരു വീലുണ്ട്, കറോണ വീല്. അത് വെച്ച് പറഞ്ഞായിരുന്നു കൗണ്ടർ ഗിയറാണിത്. ഷാഫ്റ്റ് ഗിയർ കൗണ്ടർ പതുക്കം തട്ടി കൊടുത്താൽ മതി. ഷാഫ്റ്റിന് പതുക്കെ തട്ടി തന്നെ കണ്ടോ, ഓക്കെ, കറക്റ്റ് കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ അപ്പുറത്ത് നട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ഈ ഷാഫ്റ്റിൻ്റെ നട്ട്, ഈ നട്ട് ഇവിടെ ഒരു ലോക്ക് വാഷർ ഉണ്ടാവും. ലോക്ക് വാഷറും പിന്നെ സാധാ ഒരു വാഷറും നട്ടും ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ ലോക്ക് വാഷറ് സെറ്റ് ചെയ്യുമ്പോൾ ഈ കവറിൻ്റെ ഉള്ളിലേക്ക് ഒന്നും ആവാൻ പാടില്ല. കാരണം ഇവിടെ ക്ലച്ച് കവർ കൊടുക്കുന്നതാണ്. നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റായിക്ക് നോക്കുക. നമ്മൾ ക്ലച്ച് കവർ സെറ്റ് ചെയ്യുന്ന നേരത്ത് അപ്പോൾ പിന്നെ നമ്മളത് അഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ കറക്റ്റ് ടൈറ്റ് ആവില്ല സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് പറയുന്നത് ഇപ്പോഴേ അതൊക്കെ ക്ലിയർ ആക്കി ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമ്മൾക്ക് ബാക്കിയുള്ള പണി. ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണി നടക്കുകയുള്ളൂ. കുറച്ച് പുറത്തേക്ക് തള്ളി നിന്നാൽ മതി. ഈ പൊഷനിൽ തന്നെ നിൽക്കുക, കുറച്ച് തള്ളി നിൽക്കാതെ തന്നെ കറക്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ലോക്ക് ചെയ്യുക ബോൾ നട്ട്. ഇപ്പോഴും ഞാനിപ്പോൾ സ്റ്റഡ് റെഞ്ച് കൊണ്ട് ഇവിടെ പിടിച്ച് നിർത്തുകയാണ്. ഇവിടെ ഷാഫ്റ്റ് തിരിയുന്നുണ്ട്, അപ്പുറത്ത് ടൈറ്റ് ആവുന്നില്ല. അപ്പോൾ ഇവിടെ സ്റ്റഡ് റെഞ്ച് കൊണ്ട് പിടിച്ച് നിർത്തിയിട്ട് ഇവിടെ ഞാൻ സ്പാനർ വെച്ചിട്ട് ടൈറ്റായി ചെയ്യുകയാണ്. നമ്മൾ പ്ലെയർ ഇട്ട് പിടിച്ചാലും മതി, പ്ലെയർ ഇട്ട് പിടിച്ചാലും നിൽക്കും. ചെയ്യുമ്പോൾ നല്ലോണം റിങ്ങിൽ 14 റിങ്ങാണ്, 14 നട്ട്
അതിനകത്ത് റിങ് ഇട്ടിട്ട് നല്ലോണം ടൈറ്റ് ചെയ്യുക. ടൈറ്റിങ് ക്ലിയർ ആക്കിയിട്ട് ചെയ്യാം. മതി, അപ്പം ടൈറ്റാണ്, കറക്റ്റാണ്. ഓക്കെ, ടൈറ്റ് റെഡിയാണ്. ഇനി നമ്മൾ അത് ലോക്ക് ചെയ്യാണ്, നട്ടിനെ ലോക്ക് ചെയ്യുക. നട്ടല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അഴുകിയോ അഴിഞ്ഞു പോകുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലും പ്രശ്നമാണ്. ലോക്കിന് നട്ട് ചെയ്ത് കണ്ടോ, കറക്റ്റ് ആ കവർ കൊടുക്കാനുള്ള രീതി തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. കവറിന് ചെറിയൊരു കട്ടിങ് കാണും ഇവിടെ, ആ കട്ടിങ്ങിന് അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ അവസാനം അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ അവസാനം കവർ കൊടുക്കാൻ നേരത്ത് പിന്നെ അഴിക്കാനുള്ള ഗതികേടുണ്ടാവരുത്, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെയാണ് ബെയറിങ്, ഈ മെയിൻ ഷാഫ്റ്റിൻ്റെ ബാക്ക് വീലിൻ്റെ ഇതാണ്. ഇങ്ങനെയാണ് ബെയറിങ് അഴിച്ചെടുത്ത് അടിക്കുന്നത്. ഇത് ഏതൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചിരുന്നു ഇത് അഴിക്കുന്നത്, ബെയറിങ് തട്ടി അഴിക്കുന്നത് എന്ന് കാണിച്ചു തരാമോ എന്ന് വീഡിയോയിലൂടെ. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഈ ബെയറിങ് അടിച്ചിട്ട് ലോക്ക് ചെയ്യണം അവിടെ. ഇത് ബെയറിങ് എന്തും ഞാൻ തട്ടുമ്പോൾ ഞാൻ അതിൻ്റെ കണക്കിലാണ് തട്ടുന്നത്, കേടുവരാത്ത രീതിയിൽ. അതേമാതിരി നിങ്ങൾ ചെയ്യണം. ഇനി ക്രാങ്ക് പതുക്കെ ഇറക്കുകയാണ്. ഓയിൽ സീലിൻ്റെ അവിടെ മടങ്ങിപ്പോരുത്, കറക്റ്റ് ചെയ്യണം. കറക്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കെയർഫുള്ളായിട്ട് നിന്നിട്ട് തന്നെ ചെയ്യുക. കാരണം അവിടെ ഒരു ചെറിയൊരു ഫാൾട്ട് വന്നാൽ മതി എൻജിൻ്റെ ഗിയർ ബോക്സിലുള്ള ഓയിൽ എൻജിനിലേക്ക് കയറും, ഈ ക്രാങ്കിലേക്ക് കയറിയിട്ട് കത്തിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത് ഈ എൻജിൻ ഗിയർ ബോക്സിൽ ഓയിൽ കത്തി പോകുന്നതും തീർന്നു പോകുന്നതിന് പുക കൂടുതൽ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത കൂടുതൽ പുക വരാൻ കാരണം ഈ ഓയിൽ കത്തുന്നതാണ്. ക്ലച്ചിൻ്റെ ഈ ഓയിൽ സീലിൽ കൂടെ ക്രാങ്കിലേക്ക് എടുക്കും, ക്രാങ്കിൽ നിന്ന് ഇവിടുന്ന് കത്തിപ്പോവും. അങ്ങനെ അതുകൊണ്ടാണ് ഈ ഓയിൽ, ചില ഓയിൽ കുറഞ്ഞു പോകുന്നു, ഓയിലില്ലാതെ കൈ പോകുന്നത്, പുക ഭയങ്കര കൂടുതലായി കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പുക കൂടുതലുണ്ടെങ്കിൽ, സെറ്റിങ് കഴിഞ്ഞാൽ ഓവർ പുക ഉണ്ടെങ്കിലൊക്കെ. നമ്മൾ ക്രാങ്കിൻ്റെ അടിഭാഗത്തുള്ള പാളിയിൽ മാത്രമേ നമ്മൾ ചെറിയ റാഡ് വെച്ചിട്ട് ഓവറായിട്ട് അടിക്കുകയും ചെയ്ത് പൊട്ടിക്കരുത്. ചെറിയ തോതിൽ കുറേശ്ശെ കുറേശ്ശെ അടിച്ചത് താത്തുക. ഇതിനൊക്കെ പുള്ളറുകളുണ്ട്, പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് പുള്ളറുകളൊന്നും ഉപയോഗിച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല വരും. അതപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ഇതാ കണക്ടർ റാഡ്, ഇത് കണ്ട് രണ്ട് ഭാഗം സെൻറ്ററായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കണക്ടർ സെൻറ്ററായിട്ട് തന്നെ നിൽക്കുമ്പോഴുള്ളൂ രണ്ട് ഭാഗത്തേയും, പാളീൻ്റെ രണ്ട് ഭാഗത്തേക്കും, രണ്ട് എൻജിൻ കവറിൻ്റെ ഭാഗത്തേക്കും കറക്റ്റ് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പം സൈഡ് വലിഞ്ഞു പോവില്ല, ക്രാങ്ക് ഒരു ഭാഗത്തേക്കൊന്നും ആയി പോവില്ല. പിന്നെ നമ്മൾ ക്ലച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഒന്നും ബുദ്ധിമുട്ട് വരില്ല കറക്റ്റായാൽ, അല്ലെങ്കിൽ ക്ലച്ച് സെറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇനിയിപ്പം ഗിയർ ഷാഫ്റ്റും ഗിയറും കൂടി കയറ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ സെലക്ടറിൻ്റെ ആ നോബിൻ്റെ മുകളിൽ അടിക്കരുത്, അല്ലെങ്കിൽ ഗിയർ റിസ്റ്റാറിൻ്റെ ഇങ്ങനെ ലൂസായിട്ടുള്ളൊരിത് വേണം, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തട്ടാവും. കാരണം ഇത് അവിടെയൊക്കെ അടിച്ചാൽ ചിലപ്പോൾ ചതിങ്ങിപ്പോവും, അപ്പോൾ പൊസിഷനൊക്കെ മാറും, പിന്നെ അഴിച്ചെടുക്കേണ്ടി വരും, പിന്നെ ഗിയർ സെലക്ടർ കുടുങ്ങാതെ വരും. അപ്പോൾ ഇങ്ങനെ തട്ടിയിട്ട് ഇത് തട്ടുമ്പോൾ നമ്മൾ ഓരോ പല്ല് തിരിച്ച് ലോക്കാക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കണം, പല്ലിലേക്ക് കറക്റ്റ് ഇറങ്ങണം ഓരോ ഗിയറിൻ്റെയും. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് തന്നെ നമ്മൾ തട്ടി കൊടുക്കണം. അല്ലാതെ ഗിയറിൻ്റെ പല്ലിലേക്ക് ഇറങ്ങാതെ രണ്ടും സപ്പോർട്ടാവാതെ അടിച്ചാൽ ചിലപ്പം ഗിയർ വീല് പൊട്ടുമോ, പല്ലിൻ്റെ അവിടെ പൊട്ട് വരുമോ, ഷാഫ്റ്റ് ചതുങ്ങുക, അതങ്ങനെയൊക്കെ വരും. നമ്മളെ ബെയറിങ് ഇവിടെ തള്ളിപ്പോവും ലോക്കിൻ്റെ അവിടെ നിന്ന്. അതൊക്കെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യണം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ച് തന്നു എന്ന് പറഞ്ഞ് ലാസ്റ്റ് എനിക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്, കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാം. കാരണം ഓവർ തട്ടരുത്. ഇവിടെയൊക്കെ ഗ്രീസ് ഇടുക, ഈ നീഡിൽ ബെയറിങ് വരുന്ന നീഡിൽ ബെയറിങ് അടിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ഗ്രീസ് കയറ്റി കൊടുത്താൽ നീഡിൽ ബെയറിങ് പെട്ടെന്ന്
ടൈറ്റ് കൂടാതെ തന്നെ അടിക്കണമായിരിക്കും. അവിടെയൊക്കെ നല്ല സ്മൂത്ത് ആയിരിക്കണം, ക്ലിയർ ആയിട്ട് ഈ സാൻഡ് പേപ്പർ പതുക്കെ നൈസിൽ ഇട്ടിട്ട് ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ പോക്കണം. നീഡിൽ ബെയറിംഗ് ആണ് ഇത്, നല്ല ബെയറിങ്ങുകളൊക്കെ അതിന് എഞ്ചിനുള്ളിലേക്ക് കയറ്റാൻ നോക്കുക. അപ്പോൾ ഈ ബുഷ് വെച്ചിട്ട് തന്നെ നമ്മൾ അടിക്കാൻ നോക്കണം, കാരണം ചതുക്കം കുടുങ്ങും, അല്ലെങ്കിൽ നീഡിൽ ബെയറിംഗ് തെറിച്ചു പോകും, അങ്ങനെയൊക്കെ നീഡിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തെറിച്ചു പോകും, അങ്ങനെയൊക്കെ വരാറുണ്ട്, ചതുക്കം കുടുങ്ങും. എന്നപ്പോൾ ഈ ബുഷ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ തട്ടുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ രീതി തന്നെ അപ്പുറത്ത് ഒരാൾ തള്ളി പിടിച്ച് വെക്കുക ബുഷ് അങ്ങോട്ട് പോകാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്, ഒറ്റക്കാണെങ്കിൽ വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ബ്ലോക്കാക്കി വെച്ചിട്ടൊക്കെ പതുക്കെ പതുക്കെ തട്ടി തട്ടി കയറ്റണം. ഓവർ തട്ടരുത്, ഓവർ തട്ടിയാൽ ബെയറിങ്ങിൻ്റെ കോളറിൻ്റെ അവിടെ പൊട്ടും ചതുങ്ങും, വർക്കിംഗ് ക്ലിയർ ആവില്ല, അങ്ങനെയൊക്കെ വരും. പിന്നെ ഒരു കൂവല് വരും വണ്ടി. അപ്പോൾ അത് ബുഷൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ ബുഷ് ക്രാങ്കിൻ്റെ മുകളിലേക്ക് വരുന്നതാണ്, പഴയ ബുഷ് അഴിച്ചെടുത്തിട്ട് ഈ പുതിയ ബുഷ് കയറ്റണം ക്രാങ്കിൻ്റെ മുകളിൽ, ക്രാങ്കിൻ്റെ ഷാപ്പിനുള്ളിൽ, അവിടെ ഒരു ഓയിൽസിൽ വരും. അത് ലാസ്റ്റ് ചെയ്താൽ മതി, നമുക്ക് ലാസ്റ്റ് അടിച്ചാൽ മതി. ഈ ബുഷ് അവിടെ, ഈ ക്രാങ്കിൻ്റെ അവിടെയാണ് വരുന്നത്, ഈ ബുഷ് അവിടെ അടിക്കണം നമ്മൾ. ഇതേമാതിരി തന്നെ ഒരു ലൂസ് പൈപ്പ് ബുഷിന് തട്ടുന്ന രീതിയിൽ വെച്ചിട്ട് അടിക്കണം. ഇതിപ്പോൾ രാത്രി ആയിപ്പോയി, ഒക്കെ അവിടെ എൻജിൻ സെറ്റ് ചെയ്തത് അതുകൊണ്ടാണ്, കുറച്ച് വെളിച്ചക്കുറവുണ്ട് അതുകൊണ്ടാണ്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. ഈ ഷാഫ്റ്റിൻ്റെ പോലെ നിന്ന് ആദ്യം തന്നെ ബുഷ് അഴിച്ച് മാറ്റണം, എന്നിട്ട് പുതിയ അടിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ഇതിൻ്റെ ബാക്കി ഭാഗം കാണാം. എല്ലാവർക്കും നമസ്കാരം, നന്ദി.